ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഓൺ ദി വീൽസ്. ഗൈസ്, അപ്പോൾ ഇന്നൊരു മൈല ടെസ്റ്റ് വീഡിയോ ആണ്. ഞാനൊരു മൈല ടെസ്റ്റ് ചെയ്യാൻ വന്നത് ടി വി എസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് BS6 മോഡലായ ടി വി എസ് അപ്പാച്ചി RTR 164 വീഡിയോ ആണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളിന്ന് മൈല ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി. ഈ വണ്ടിയുടെ ടാങ്കിലെ പെട്രോൾ മൊത്തം ഞാനിപ്പോൾ ഏകദേശം വറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1 ലിറ്റർ പെട്രോൾ നമുക്ക് ഒഴിക്കണം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പി ശ്രദ്ധിച്ച് മനസ്സിലാവും, ഈ 1 ലിറ്റർ കുപ്പിൽ ഞാൻ മൊത്തം പെട്രോൾ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിലേക്ക് 1 ലിറ്റർ പെട്രോൾ, ഈ കുപ്പിയിലുള്ള പെട്രോളും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പി മൊത്തം ഞാൻ പെട്രോൾ എടുക്കാത്തത്. ഗൈസ്, നമുക്കപ്പോൾ കുപ്പിയിലെ പെട്രോൾ വണ്ടിയിലോട്ടേക്ക് ഒഴിക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ കുപ്പിയിലെ പെട്രോളൊക്കെ വണ്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വണ്ടിയുടെ ട്രിപ്പ് സെറ്റ് ചെയ്യണം. അങ്ങനെ ട്രിപ്പൊക്കെ ഇതായിപ്പോൾ 0 ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി അടുത്തായിട്ട് വണ്ടി ഓടിച്ചിട്ട് വണ്ടി എത്ര കിലോമീറ്റർ വരെ വണ്ടി ഓടും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം കുറേ നേരമായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ഒരു റൈഡ് റിവ്യൂ രീതിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഷോറൂമിൽ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങളൊരു 160 സെഗ്മെൻറ്റിൽ ഒരു ബൈക്ക് നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്തായാലും ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുള്ളൂ. കാരണം അത്രയ്ക്കും സ്മൂത്താണ് വണ്ടി. ആക്സലറേഷൻ ആയിക്കോട്ടെ, ഗിയർ ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, എഞ്ചിൻ്റെ ഭാഗത്തായിക്കോട്ടെ, വണ്ടി നോക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ അത്രയ്ക്ക് സ്മൂത്താണ്. എനിക്ക് വെറുതെ വണ്ടീനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ടെസ്റ്റ് ഡ്രൈവ് ആയാൽ പോയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാമല്ലോ, ഈ വണ്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. TVS ഇപ്പോൾ നല്ല രീതിയിൽ വണ്ടിയുടെ ക്വാളിറ്റിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഞാനാദ്യം TVSൻ്റെ ബൈക്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വണ്ടി ഇത്ര നേരം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി ബൈക്കാണിത്. ഗൈസ്, മെയിനായിട്ട് നിങ്ങളൊരു ലോക്കൽ പർപ്പസാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിന് പറ്റിയൊരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ബൈക്ക് വാങ്ങാവുന്നതാണ്. ഗൈസ്, ഇനി ഞാൻ വണ്ടിയുടെ മൊത്തത്തിൽ ഒന്ന് പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമുക്ക് ടോട്ടലായിട്ടുള്ള വണ്ടിയിലെ ലുക്സ് നോക്കാം. അപ്പോൾ ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പാച്ചി 200 സെയിം ലുക്ക് തന്നെയാണ് ഈ അപ്പാച്ചി 160 കൊടുത്തേക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് വണ്ടിയുടെ ആക്സിലറേഷനെ പറ്റി പറയാം. ആക്സിലറേറ്റർ ഒന്ന് തിരിക്കുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള റെസ്പോൺസാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള ആക്സിലറേഷൻ തന്നെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി അതായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഒരു പവർ കുറഞ്ഞൊരു ബൈക്ക് ഓടിക്കുന്നതായിട്ട് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം പക്ക റെസ്പോൺസാണ് ആക്സിലറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യം വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സ്മൂത്താണെന്ന് അറിയാം. ഒട്ടും തന്നെ ഒരു ഹാർഡ്നെസ്സില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതറിയണമെങ്കിൽ ഈ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഗിയർ ഷിഫ്റ്റിൻ്റെ സ്മൂത്ത്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അടുത്തായിട്ട് വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നു. അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് വണ്ടിയിൽ കൊടുത്തുതന്നത്. വണ്ടിയുടെ സീറ്റാണെങ്കിലും അതേപോലെ തന്നെ ഇത്ര നേരം ഞാനിപ്പോൾ നിർത്താണ്ട് വണ്ടി ഓടിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സീറ്റിൻ്റെ ഭാഗത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അടുത്തായിട്ട് വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബ്രേക്കിംഗ്. വണ്ടിയിൽ സിംഗിൾ ചാനൽ ABS ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീഡിലൊക്കെ വന്നാലും ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സഡനായിട്ടുള്ള ബ്രേക്കിംഗ് അല്ലെങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചോടെ തന്നെ വണ്ടി നിൽക്കുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് തന്നെയാണ് വണ്ടി കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് TVS 160 പച്ചിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വണ്ടി സസ്പെൻഷൻ നോക്കിയാൽ ടെലസ്കോപ്പ് സസ്പെൻഷനാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ട് എന്ന തരത്തിലുള്ള സസ്പെൻഷനാണ്. ഇങ്ങനെ കട്ടറും കുഴിയൊക്കെ ചാടിയിട്ടും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് കയ്യിലോട്ടേക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് വണ്ടി ഇത്ര നേരം ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി എന്തായാലും എത്ര ദൂരമാണ് വണ്ടി ഓടുമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ വണ്ടിയിൽ നിന്ന് ചെറിയൊരു മിസ്സിംഗ് കാണിച്ചു. അതുകൊണ്ട് ഞാൻ വണ്ടി എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ കാര്യം. അതായത് ഫ്യൂലിനേഷൻ വണ്ടികളാണ്, അതുകൊണ്ട് ഞാൻ അധികം പെട്രോൾ ഞാൻ ഫുള്ളും വറ്റിക്കണ വരെ ഞാൻ ഓടിക്കാറില്ല. അതുകൊണ്ട് ചെറിയൊരു മിസ്സിംഗ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ വണ്ടി നിർത്തിയാണ്. ഗൈസ്, അപ്പോൾ വണ്ടി ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 43 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. അത് ചെറിയൊരു മിസ്സിംഗ് ആയിച്ചപ്പോൾ തന്നെ ഞാൻ നിർത്തി. അല്ലെങ്കിൽ ഇനി ഓടിക്കുകയാണെങ്കിലും ഇനിയും ഒരു 46-47 വരെ വേണമെങ്കിൽ വണ്ടി ഇനിയും ഓടിയാനേ. ഞാൻ വണ്ടി വെറുതെ ഇട്ട് വലിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 43 ആയപ്പോൾ ഞാൻ വണ്ടി നിർത്തിയത്. ഈ വണ്ടിയുടെ കമ്പനി പറയുന്ന മൈലേജ് 40-45 ഇടയിലാണ്. കറക്റ്റ് അത്ര തന്നെ എനിക്കും കിട്ടിയത്. പിന്നെ ഞാൻ ഓടിച്ച വഴി, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്, ഓടിച്ച വഴി എന്ന് പറയുന്നത് വളരെ ചെറിയ വഴി, ഫുള്ള് വണ്ടികളും ബ്ലോക്കും, നല്ല തിരക്ക് പിടിച്ച വഴി കൂടിയാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അത്യാവശ്യം നല്ല മോശമുള്ള വഴി തന്നെയായിരുന്നു, പക്ക ലോക്കൽ വഴി. അങ്ങനെ മെയിൻ റൂട്ടിൽ അധികം ഓടിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗൈസ്, അപ്പോൾ നല്ലൊരു മൈലേജാണ് വണ്ടി നമുക്ക് ലഭിച്ചത്.
നിങ്ങൾ 160 സെഗ്മെൻറ്റ് വണ്ടി മേടിക്കുന്നത് തന്നെ മൈലേജ് വേണ്ടിയാണ്. ഗൈസ് അപ്പോൾ നിങ്ങൾ മൈലേജാണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഈ വണ്ടി വാങ്ങാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി നല്ലൊരു റോട്ടിലാണ് ഈ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ 50 വരെ അല്ലെങ്കിൽ 50 മേളോട്ട് വരെ വണ്ടി ഓടിയേനെ. അതെനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ നന്നായിട്ട് മനസ്സിലായ കാര്യമാണ്. ഗൈസ് അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ വണ്ടി വെറുതെ കുരിക്കുട്ടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മൈലേജ് തന്നെയാണ് വണ്ടിയിൽ നിന്ന് ലഭിച്ചത്. ഒട്ടും തന്നെ പേടിക്കാണ്ട് 160 സെഗ്മെൻറ്റിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ബൈക്ക് തന്നെയാണ് TVS Apache 164V. ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലായിട്ട് തന്നെ വരെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാണ്.